ബിഗ് ബോസ് വീട്ടിലെ ശക്തനായ മത്സരാർത്ഥികളിൽ ഒരാളെന്നാണ് സിജോയെ പ്രേക്ഷകർ വിലയിരുത്തിയിരുന്നത്. ഷോ അവസാനിക്കാൻ ഒരാഴ്ച കൂടി ബാക്കിയുള്ളപ്പോൾ വീട്ടിൽ നിന്നും പുറത്തായിരിക്കുകയാണ് സിജോ. തുടക്കത്തിൽ തന്നെ വിജയസാധ്യത ഏറെയുണ്ടായിരുന്ന മത്സരാർത്ഥിയായിരുന്നു സിജോ. സിജോയുടെ എവിക്ഷനെ തുടർന്ന് സഹമത്സരാർത്ഥിയായ അർജുൻ വലിയ കരച്ചിലായിരുന്നു. എന്നാൽ സിജോ പോകുന്നതിൽ വിഷമിച്ച് കരയുന്ന അർജുനെതിരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത്. ഇന്നലത്തെ എപ്പിസോഡിൽ സിജോ പുറത്തേക്ക് പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്ന അർജുന്റെ വീഡിയോയും വൈറലായിരുന്നു. സത്യത്തിൽ അതൊരു നാടകമല്ലേ എന്നാണ് അർജുനോട് ബിഗ് ബോസ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ചില കുറിപ്പുകളും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതിൽ ഒരു കുറിപ്പ് ഇങ്ങനെയാണ്: സിജോ ഔട്ടായപ്പോൾ അർജുന്റെ കരച്ചിൽ ഒരു അവലോകനം. ഉള്ളത് പറഞ്ഞാൽ, ജാസ്മിന് ശേഷം എനിക്കിഷ്ടമുള്ള മത്സരാർത്ഥിയായിരുന്നു അർജുൻ. ഇന്നലെ ആ ഒരു കരച്ചിലിന് മുൻപ് വരെ ഒറിജിനലായി നിൽക്കുന്ന ആളെന്നൊരു തോന്നലുണ്ടായിരുന്നു. ഫൈനൽ പ്രതീക്ഷിച്ചിരുന്ന ആൾ പെട്ടെന്ന് ഔട്ടാകുമ്പോൾ എല്ലാവർക്കും ഒരു പരിധിവരെ സങ്കടമുണ്ടാകും. അത് സമ്മതിക്കാം. ഇതിനെല്ലാം അപ്പുറം അവരെല്ലാം പരസ്പരം കപ്പിന് വേണ്ടി മത്സരിക്കുന്നവരാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ ആരൌട്ടായാലും മറ്റൊരാൾക്ക് ഇങ്ങനെ നിർത്താതെ കരയാനുള്ള സങ്കടം ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. ശ്രീതു പോയതിനു ശേഷം അർജുൻ ഇങ്ങനെ കരയുകയാണെങ്കിൽ പോലും ആർക്കും ഇത്ര അതിശയം തോന്നില്ല. സിജോയും അർജുനും തമ്മിൽ അത്രയും വലിയൊരു ബോണ്ട് അവിടെയുണ്ടെന്ന് ഇതുവരെ പ്രേക്ഷകർക്ക് തോന്നിയിട്ടില്ല. അടുത്തിരുന്ന് അധികം സംസാരിക്കുന്നത് പോലും കണ്ടിട്ടില്ല. ഇനി വെറും 7 ദിവസം കൂടെ കഴിഞ്ഞാൽ എല്ലാവരും അവരുടേതായ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവരും കൂടിയാണ്. പിന്നെ റോക്കിയുടെ അടുത്തു നിന്നും സിജോയ്ക്ക് ആക്രമണം നേരിട്ടപ്പോൾ അവിടെയുള്ള ആരും സിജോയെ ഓർത്ത് കരയുകയോ പോയപ്പോൾ സങ്കടപ്പെടുകയോ ചെയ്തിരുന്നില്ല. അപ്പോൾ പോലും അർജുൻ റോക്കിയെ വിചാരിച്ചാണ് കരഞ്ഞത്. പിന്നെ ശ്രീതുവിന്റെ കാര്യം പറഞ്ഞാൽ ഇന്നലെ അപ്പോൾ അവൾ ഔട്ടാകണമെന്നായിരുന്നു അർജുൻ ആഗ്രഹിച്ചിരുന്നത്. ശ്രീതുവും സിജോയും ഒരുപോലെ അത്ഭുതപ്പെടുന്നതും കണ്ടിരുന്നു. ശ്രീതു സേവായതിന്റെ ഒരു സന്തോഷവും അർജുന്റെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് അവിടെ ഏറ്റവും കൂടുതൽ പുറത്തുള്ള ആളുകളുടെ പൾസറിഞ്ഞ് കളിച്ചത് അർജുനാണെന്നാണ്. കോംബോയെ കറക്റ്റായി ഉപയോഗിച്ചു. ഈ ഒരു സ്റ്റേജ് വരെ മതിയായിരുന്നു ശരിക്കും അർജുന് ശ്രീജുൻ കോംബോ. ഇനി അങ്ങോട്ട് ഫൈനലിൽ വന്നാൽ ഈ കോംബോ കാരണം വോട്ട് സ്പ്ലിറ്റ് ആയി പോകുമെന്ന് കറക്റ്റായി അർജുൻ അറിയാം. എനിക്ക് തോന്നുന്നത് ആ ഒരു കാലം കൂടി ഓർത്തിട്ടാകും അത്രമാത്രം അർജുൻ കരഞ്ഞതെന്നാണ്. എന്തായാലും ഒറ്റക്കരച്ചിലോട് കൂടി ഒരുവിധം ആൾക്കാർക്കൊക്കെ അർജുന്റെ ഫേക്ക് ക്യാരക്ടർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ ബിഗ് ബോസ് പ്രേക്ഷകന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. അതേസമയം ഈ സീസണിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട സംഭവമായിരുന്നു അസീറോക്കി സിജോയെ ഇടിച്ചത്. അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് 1 മാസത്തോളം സിജോയ്ക്ക് പുറത്തു പോകേണ്ടി വരികയും ചെയ്തു. പിന്നീട് മത്സരത്തിലേക്ക് തിരികെ എത്തിയ സിജോ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. ഫൈനൽ 5 എന്തായാലും ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും ഫിനാലെ കാണാതെ സിജോയ്ക്ക് പുറത്തു പോകേണ്ടി വരികയും ചെയ്തു. നിലവിലിപ്പോൾ 6 പേരാണ് ബിഗ് ബോസ് വീടിനുള്ളിലുള്ളത്. അർജുൻ, ജിൻഡോ, ശ്രീതു, ജാസ്മിൻ, അഭിഷേക്, ഋഷി എന്നിവരാണ് ശേഷിക്കുന്ന മത്സരാർത്ഥികൾ. ഇവരിൽ 6 കപ്പ് ഉയർത്തുമെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകരും. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.